നമ്മൾ ഇത്ര ദിവസം പഠിച്ച കാര്യങ്ങളില് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? സോ യെസ് മാർട്ടി, അറ്റൻഡൻസ് നൗ. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തോളൂ കേട്ടോ. Then take your textbook now. നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 106. ദിസ് ഇസ് മീ, ഇസ് യുവർ ഫസ്റ്റ് പോർഷൻ. ഓക്കെ, പേജ് നമ്പർ 106. In this portion, we are discussed about how to introduce yourself. Okay, this is the portion about me, and this is about me. And നമ്മള് ഇതില് പഠിച്ചിട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഐ ആം സ്പെഷ്യൽ, ഈച്ച് വൺ ഓഫ് യു ആർ വെരി സ്പെഷ്യൽ എന്നൊക്കെ നമ്മള് പറഞ്ഞു. എല്ലാവരും എന്താണ്, വളരെ സ്പെഷ്യൽ ആണ്. And here is also a poem about I am special. And this first page, you will paste your photo here. You are done with your paste your photo. Then, are in the other, tick the correct picture. If you are a girl, tick the first picture. And if you are a boy, tick the second picture. This is I am special. It's a rhyme here. ഇവിടെ എന്താണ് നമ്മളെ കുറിച്ച് അല്ലെ, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഐ ആം സ്പെഷ്യൽ എന്നാണ് പോർഷന്റെ പേര്. സോറി, ദിസ് ഇസ് മീ എന്നാണ് പോർഷന്റെ പേര്. ഇതിൽ പറയുന്ന എന്താണ്, ഐ ആം സ്പെഷ്യൽ എന്നുള്ള ഒരു റൈം ഇതിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഐ ആം സ്പെഷ്യൽ, ഐ ആം സ്പെഷ്യൽ. സോ ആർ യു, സോ ആർ യു. വി ആർ വെരി സ്പെഷ്യൽ, വി ആർ വെരി സ്പെഷ്യൽ. യെസ് ഇറ്റ്സ് ട്രൂ, yes it's true. ഒരു പോയം ഉണ്ടായിരുന്നു അല്ലേ, ഐ ആം സ്പെഷ്യൽ എന്ന് പറയുന്ന പോയം. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇത്? ആരെങ്കിലും മിസ്സിനെ ഒന്ന് പാടിത്തരുമോ? പഠിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആ, അൻവിത പി വി. അൻവിത പി വി പാടുന്നുണ്ടോ മോളെ? ആൻഡ്രിയ തെരേസ് മിസ് കണ്ടു, മിസ് വിളിക്കാം കേട്ടോ. ആൻഡ്രിയ, ഓക്കെ മോളെ. Yes, വെരി ഗുഡ്, നന്നായിട്ടുണ്ടല്ലേ. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത എല്ലാരും. ആ വെരി ഗുഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി കേട്ടോ. ദെൻ ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? വൈഷ്ണവ് കെ പി. ഓക്കെ മോനെ. I am special, I am special. So are you, so are you. We are very special. Esteem true, esteem true. We are very special. Esteem true, esteem true. Okay, Mona, very good. നന്നായിട്ടുണ്ട്. നല്ലൊരു ക്ലാപ്പ് വൈഷ്ണവിന് കൊടുത്തേ. സൂപ്പർ, വെരി ഗുഡ്. ദെൻ ഇനി ആരെങ്കിലും ഇത് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, ആൻവി. ഓക്കെ, റിദാ ഫാത്തിമ രണ്ടുപേരെ വിളിക്കാട്ടോ. ആൻവി, ഓക്കെ.
പടേ. I am special. പടേ. I am special. I am special. Who are you? Are you? Who are you? We are very special. പടേ. We are very special. We are very special. We are very special. We are very special. Yes, it's true. Yes, it's true. Yes, it's true. Yes, it's true. ഓക്കെ മോളെ, അൻവി നന്നായിട്ടുണ്ട്, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. ദെൻ റിദ. പഠിച്ചിട്ടില്ലേ മോള്? കയ്യോർത്തിയോണ്ടാ മിസ് വിളിച്ചത്. Okay, fine. Then, okay, Dakshina. I am Bikin, Who are you? So are you? We are very busy, Yes, it's true, ആ വെരി ഗുഡ്, നന്നായിട്ടുണ്ട്, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ദക്ഷിണ നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. Then, ഇനി ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇത്? ഉണ്ടോ? നോക്കട്ടെ, ആരെ കാണുന്നില്ലല്ലോ. ഇനി ആരും ഇല്ല അല്ലേ? ആരും ഇല്ല. ഏഞ്ചൽ മരിയ പാടുന്നുണ്ടോ മോളെ? No. Then Brian. Okay. I am special. So are you? Yeah. Very special. Yeah, very special. Yeah. Very special. Special? Yes, it is true. വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ, നന്നായിട്ട് പാടിയിട്ടുണ്ടേ. കഴിഞ്ഞോ? ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ലിസൺ ഹിയർ. സോ ഐ ആം സ്പെഷ്യൽ ഇസ് എ പോയം. ഐ ആം സ്പെഷ്യൽ. സോ ആർ യു? We are very special. Yes, it's true. പഠിക്കാത്തവരൊക്കെ എന്ത് ചെയ്യാ, നെക്സ്റ്റ് ക്ലാസ്സിൽ ആവുമ്പോഴേക്ക് ഇതൊക്കെ പഠിച്ചു വെക്ക കേട്ടോ. കൊറേ പേര് ഇപ്പൊ പാടിയില്ലേ, അതുപോലെ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിക്കുക. പിന്നെ അതിന്റെ താഴെയുള്ളത് ടിക് ദ കറക്റ്റ് പിക്ചർ. If you are a girl, tick the first picture. And a boy, tick the second picture. പെൺകുട്ടി ആണെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങളൊരു പെൺകുട്ടി ആണെങ്കിൽ ആദ്യത്തെ പിക്ചറിലും, ആൺകുട്ടി ആണെങ്കിൽ സെക്കൻഡ് പിക്ചറിലും ടിക്ക് ചെയ്യാം. എന്താ മോനെ ആറണം? അൺകുട്ടി ഏത് മോനെ? ആർണവേ? ആർണവ് പി വി എന്താണ്? എന്താണ് അറിഞ്ഞവേ? ആർണവിന് എന്തെങ്കിലും പറയാനുണ്ടോ മോനെ? യെസ് ഓർ നോ? അൺമ്യൂട്ട് ചെയ്ത് തരാൻ ആരുമില്ല ഇവിടെ. ഓക്കെ, എന്താണ് മോനെ?
ഓക്കെ, ആർണവിന്റെ റേഞ്ചിന് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. സോ അവർ നെക്സ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ ഇസ് മൈ ബോഡി. ഇറ്റ് ഡിസ്കസ്ഡ് അബൌട്ട് അവർ ബോഡി പാർട്സ്. ഓക്കെ, മൈ ബോഡി ആൻഡ് അവർ ബോഡി പാർട്സ്. ഓക്കെ, ഹു കെൻ സേ യുവർ ബോഡി പാർട്സ്? അഭിജി, അഭിജി ഏതൊക്കെ ബോഡി പാർട്സ് ആണ് ഉള്ളത് ഒന്ന് ബോഡി പാർട്സ് ഒക്കെ ഒന്ന് കാണിച്ചേ. ബോഡി പാർട്സ് പറഞ്ഞേ. ഹെഡ് നോട്ട് ഹെഡ് നോട്ട് ഇയർ ഇയർ ഐ ഐ വാ മോട്ട് ഹെഡ് ടിം. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ ഓക്കെ, ആൻഡ്രിയ അൽഫോൺസ്, ആൻഡ്രിയ പ്ലീസ് ഷോ മീ യുവർ ബോഡി പാർട്സ്. ഓക്കെ, ഐ ഐ ഓക്കെ, നോസ് യെസ് യെസ് നോസ് മൗത്ത് സി ഹാൻഡ് ലെഗ് ഡെങ്ക്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദെൻ മുഹമ്മദ് സഹൽ, പ്ലീസ് ഷോ മീ യുവർ ബോഡി പാർട്സ്. യെസ് ബോഡി എട്ട് നോസ് ഐ ഇയർ മൗത്ത് ചിന്ന് ചിക്ക് ആൻഡ് ഫിംഗർ ലെഗ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് ഷഹൽ, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ദെൻ ദെൻ അനുശ്രീ, പിന്നെ വേറെ എന്തൊക്കെയാ? ഫിംഗർ ഫിംഗർ ആ ആ പിന്നെ ഓക്കെ മോളെ, ഓക്കെ വെരി ഗുഡ്. ദെൻ ആലിയ, പ്ലീസ് ഷോ മീ യുവർ ബോഡി പാർട്സ്. ഹാർട്ട് നോസ് ഐ ഇയർ ചിൻ മൗത്ത് പാൻസ് പാൻസ് ഒക്കെ ശരിക്കും ഫിംഗേഴ്സ് വെരി ഗുഡ് മോളെ. ദെൻ ജുവൽ, ജുവൽ സിജു, പ്ലീസ് ഷോ മീ യുവർ ബോഡി പാർട്സ്. ഏയ് പറ കുട്ടി, മമ്മി വഴി ഇരിക്കുവേ, പറ മിസ്സിനെ നോക്ക്. ജുവൽ നല്ല മോളാണ്, നമുക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്, ഇപ്പോ പെട്ടെന്ന് പറഞ്ഞ അല്ലെങ്കിൽ എക്സാമിന് മാർക്കൊന്നും ഉണ്ടാവില്ല. ഓരോന്ന് പറഞ്ഞു കൊടുക്ക്, പെട്ടെന്ന് പറ മോളെ, നല്ല മോളല്ലേ ജുവൽ. പറഞ്ഞു ഓക്കെ ജുവൽ, നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോഴേക്ക് എന്ത് ചെയ്യണം? മിസ്സിന് ആദ്യം പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ആദ്യം ബോഡി പാർട്സ് കാണിച്ചിരുന്നത് ആരായിരിക്കും? ജുവൽ ആയിരിക്കേ. ഓക്കെ ഗുഡ് ഗേൾ ആണ് കേട്ടോ മോളെ. ദെൻ നിഹാര, ആശിൽ ദേ, ആശിൽ ഓക്കെ ഇങ്ങോട്ട് നോക്കി മോനെ, ഓക്കെ
Christian and ഇവിടെ ശ്രദ്ധിക്കണേ മോനെ. ദെൻ ഇവ ഇതിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ ബോഡി പാർട്സ് ആണ് പഠിച്ചത് അല്ലേ. കുറേ ബോഡി പാർട്സ് ഉണ്ട് നമുക്ക് അല്ലേ. ഏതൊക്കെയാ? ഹെഡ്, ഐ, നോസ്, മൗത്ത്, ഇയർ, ചിൻ, ഹാൻഡ്, ഫിംഗേഴ്സ്, ലെഗ്. ഇത്രയും ബോഡി പാർട്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഹെഡ്, ഐ, ഇയർ, നോസ്, മൗത്ത്, ചിൻ, ഹാൻഡ്, ഫിംഗേഴ്സ്, ലെഗ്. ഓക്കെ, ദെൻ ഹിയർ ഇസ് ഓൾസോ എ പോയം, ഐ ആം മീ, എ റൈം ഈസ് ഗിവൻ. ഓക്കെ, ലിസൺ ഹിയർ. ഐ ഹാവ് ടു ഹാൻഡ്സ്. ഹൗ മെനി ഹാൻഡ്സ് വി ഹാവ്? വി ഹാവ് ടു ഹാൻഡ്സ്. ഓക്കെ, എത്ര കൈകളാ ഉള്ളത് നമുക്ക്? രണ്ട് കൈകൾ ഉണ്ടല്ലേ. സോ ഐ ഹാവ് ടു ഹാൻഡ്സ് ആൻഡ് ടു ഐസ് ടു see. How many eyes we have? We have two eyes. രണ്ട് കണ്ണുകളും ഉണ്ടല്ലേ. രണ്ട് കണ്ണുകളും ഉണ്ട് നമുക്ക്, രണ്ട് കൈകളും ഉണ്ടല്ലേ. ഐ ഹാവ് ടു ഹാൻഡ്സ്. ദക്ഷിണ എന്താണ് മോളെ? അവിടെ അടങ്ങിയിരുന്ന് നല്ല മോളായിട്ട്. ദക്ഷിണക്ക് എന്താ പറ്റി മോളെ? അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് ആദ്യ ചീത്ത പറയുന്നുണ്ടോ? ഓക്കെ, ഐ ആം മീ. ഐ ഹാവ് ടു ഹാൻഡ്സ്. ഹൗ മെനി ഹാൻഡ്സ് വി ഹാവ്? വി ഹാവ് ടു ഹാൻഡ്സ്. ഓക്കെ, നമുക്ക് രണ്ട് കൈകളാ ഉള്ളത് അല്ലേ. ഹൗ മെനി? ടു ഹാൻഡ്സ്. ദെൻ two eyes to see. How many eyes? Two eyes. രണ്ട് കൈകളും ഉണ്ട്, രണ്ട് കണ്ണുകളും ഉണ്ട് അല്ലേ. Then a nose to smell. How many nose? Only one nose. അല്ലേ, ഒരു മൂക്കാ ഉള്ളത് അല്ലേ. രണ്ട് കൈകളും രണ്ട് കണ്ണുകളും, only one nose. To smell. എന്തിനാ മൂക്ക്? എന്തിനാ നമുക്ക് സ്മെല് ചെയ്യാനാണ് അല്ലേ. മണമൊക്കെ അറിയുന്നത് എങ്ങനെയാണ്? മൂക്കില്, മൂക്ക് വഴിയാണ് അല്ലേ നമ്മള് മണമുള്ളതൊക്കെ അറിയുന്നത്. സോ എ നോസ് ടു സ്മെൽ. സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മൂക്കുള്ളത് അല്ലേ. കുഞ്ഞു മൂക്കുണ്ടല്ലേ, എന്തിനാ? മണം പിടിക്കാൻ വേണ്ടി അല്ലേ. സോ എ നോസ് ടു സ്മെൽ. മൈ ഇയേഴ്സ് ഹിയർ വെൽ. ഹൗ മെനി ഇയേഴ്സ്? ടു ഇയർ. വി ഹാവ് ടു ഇയേഴ്സ്. എന്തിനാണ്? നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയാണല്ലേ. ഇപ്പൊ മിസ് പറയുന്നതും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഒക്കെ സംസാരിക്കുന്നതും ആരെങ്കിലും പാട്ട് പാടുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാ? വിത്ത് അവർ ഇയർ. സോ വി ഹാവ് ടു ഇയേഴ്സ് ടു ഹിയർ വെൽ. നന്നായി കേൾക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ചെവികളും ഉണ്ടല്ലേ. ദെൻ എ മൗത്ത് ടു ടോക്ക്. ഹൗ മെനി മൗത്ത്? ഓൺലി one mouth. A mouth to talk. എന്തിനാണ്? സംസാരിക്കാൻ വേണ്ടി അല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ അവിടുന്ന് സംസാരിക്കുന്നത് എങ്ങനെയാണ്? വായ കൊണ്ടാണ് അല്ലേ. എ മൗത്ത് ടു ടോക്ക്. എന്തിനാണ് ഒരു വായ ഉള്ളത്? എന്തിന്? സംസാരിക്കാൻ വേണ്ടി അല്ലേ. സോ
and two legs to walk. എത്ര കാലുകൾ ഉണ്ട്? two legs for what? To walk, നടക്കാൻ വേണ്ടി അല്ലേ? നടക്കാനും ഓടാനും ഒക്കെ എന്തിനാ കാലുകൾ വേണം അല്ലേ? അപ്പൊ നടക്കാനും ഓടാനും ഒക്കെ നമ്മള് നമ്മുടെ രണ്ട് കാലുകളാണ് യൂസ് ചെയ്യുക അല്ലേ? ടു ലെഗ്സ്. ഓക്കെ, ദെൻ ഐ ഹാവ് ടു ഹാൻഡ്സ്. ഹൗ മെനി ഹാൻഡ്സ് വി ഹാവ് ടു ഹാൻഡ്സ്. രണ്ട് കൈകൾ ഉണ്ട് അല്ലേ? പിന്നെയോ, ദെൻ ടു ഐസ് ടു സീ. കാണാൻ വേണ്ടി രണ്ട് കണ്ണുകളും ഉണ്ട്. ഹൗ മെനി ഐസ്? ടു ഐസ്. വി ഹാവ് ടു ഹാൻഡ്സ്, ടു ഐസ്, ആൻഡ് എ നോസ് ടു സ്മെൽ. എ സ്മോൾ ലിറ്റിൽ നോസ് ടു സ്മെൽ. ഒരു ചെറിയ മൂക്കുണ്ടല്ലേ, എന്തിനാ മൂക്കില്ലേ? നോസ് എവിടെ എല്ലാവരുടെയും? നോസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഫ്രോമി യുവർ നോസ് എവിടെ? ഓക്കെ, ഒരു കുഞ്ഞു മൂക്കുണ്ടല്ലേ നമുക്ക്, എന്തിനാണ്? എന്തിനത്? എ നോസ് ടു സ്മെൽ, മണം അറിയാൻ വേണ്ടിയാണ് അല്ലേ? സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മൂക്കുള്ളത്. ദെൻ എ മൗത്ത് ടു ടോക്ക്. സോറി, മൈ ഇയേഴ്സ് ഹിയർ വെൽ. എന്തിനാണ് ചെവികള്? ടു ഹിയർ വെൽ, നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയാണ് അല്ലേ? നന്നായിട്ട് കേൾക്കാൻ വേണ്ടി ടു ഇയേഴ്സ് വി ഹാവ്. രണ്ട് ചെവികളുണ്ട്. സോ ടു ഹാൻഡ് ആൻഡ് ടു ഐസ്, ടു ഇയേഴ്സ്, and a nose to smell. Small little nose we have to smell. Okay, manam ariyan vendiyana smell cheyan vendi. Then and two legs to walk, a mouth to talk, a little mouth alle oru cheriya vaayi undu endina endina namukku samsaarikkan vendi oru vaayi undu. Pinneyo, and two legs to walk, rendu kaalukalum undu. എന്തിനാ? ടു വോക്ക്, നടക്കാൻ വേണ്ടി രണ്ട് കാലുകളും ഉണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് ഓൾ, ബിക്കോസ് യു സീ ഐ ആം സ്പെഷ്യൽ, ഐ ആം മീ അല്ലേ? ഇതൊക്കെ ഉണ്ട്, അപ്പോ ഞാൻ എന്താണ്? വളരെ സ്പെഷ്യൽ ആണ് അല്ലേ? നമ്മുടെ പോസ്റ്റിൽ പറഞ്ഞ പോലെ ഐ ആം വെരി സ്പെഷ്യൽ ആൻഡ് ദാറ്റ്സ് ഇസ് മീ ആൻഡ് ഐ ആം മീ. ഇതൊക്കെ ഉണ്ട്, ഞാൻ എന്താണ്? വളരെ സ്പെഷ്യൽ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? സോ it's about our body part. We have so many body parts like head, eyes, nose, ear, mouth, chin, hand, fingers, leg, and we have only one head. Okay, how many head? Only one head we have, and also two eyes we have, two little eyes we have, and two hands. How many hands? Two hands, and also two ears. രണ്ട് ചെവികളും ഉണ്ട് അല്ലേ? Two ears for hear well. നന്നായി കേൾക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട് നമുക്ക്? രണ്ട് ചെവികൾ ഉണ്ട് അല്ലേ? എല്ലാവരും സംസാരിക്കുന്നത്, അമ്മമാര് വഴക്ക് പറയുന്നത് അല്ലേ, അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെവി ഉള്ളത് അല്ലേ? Two ear. രണ്ട് ചെവിയാ ഉള്ളത്. ഒരു ചെവിയാണോ? അല്ല, ടു ഇയർ, രണ്ട് ചെവി ഉണ്ട്. ഫോർ ഇയർ ബെൽ, നന്നായിട്ട് കേൾക്കാൻ വേണ്ടി രണ്ട് ചെവികളും ഉണ്ടല്ലേ. മിസ് പറയുന്നത് എല്ലാരും കേൾക്കുന്നില്ലേ? ഇപ്പോ കേൾക്കുന്നുണ്ടോ? എങ്ങനെയാ കേൾക്കുന്നേ? വിത്ത് അവർ ഇയർ, ചെവിയിലൂടെയാ കേൾക്കുന്നത് അല്ലേ. സോ വി ഹാവ് ടു ഇയേഴ്സ് ടു ഹിയർ ബെൽ. നന്നായിട്ട് കേൾക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ചെവികളുണ്ട്. പിന്നെയോ, എ മൗത്ത് ടു ടോക്ക്, ഒരു വായുണ്ട് അല്ലേ? പ്ലീസ് ഓപ്പൺ യുവർ മൗത്ത്. വായുണ്ടോ നോക്കട്ടെ, ഓപ്പൺ യുവർ മൗത്ത്. ആ വായുണ്ട് അല്ലേ എല്ലാവർക്കും? എന്തിനാണ് വായ? സംസാരിക്കാൻ വേണ്ടിട്ട് വേണല്ലേ. മിസ് ഇപ്പൊ പറയുമ്പോഴ് എന്താണ് അവിടുന്ന് സംസാരിക്കുന്നുണ്ട് കുറെ പേര്. എങ്ങനെയാ സംസാരിക്കുന്നേ? വായ കൊണ്ടാണ് അല്ലേ, വിത്ത് യൂസിങ് അവർ മൗത്ത്. സോ വി ഹാവ് എ മൗത്ത് ടു ടോക്ക്, സംസാരിക്കാൻ വേണ്ടി, കരയാൻ വേണ്ടി ഒക്കെ നമുക്ക് എന്ത് വേണം? കരയാനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? വായ വേണ്ടത് അല്ലേ.
ദ എമൗണ്ട് ടു ടോക്ക്. ചില ആളുകളൊക്കെ ഇപ്പൊ കരയുന്നുണ്ട്, അതൊക്കെ എങ്ങനെയാണ്? നമ്മുടെ വായൊക്കെ തുറന്നിട്ടാണ് നമ്മൾ കരയാറല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെ ഉണ്ട്? ടു ഹാൻഡ്സ് ആൻഡ് ടു ഐസ് ആൻഡ് എ നോസ് ഫോർ സ്മെൽ, എ നോസ് ടു സ്മെൽ ആൻഡ് ടു ഇയർസ്, രണ്ട് ചെവികൾ ഉണ്ട്. എന്തിനാ? ടു ഹിയർ വെൽ, നന്നായിട്ട് കേൾക്കാൻ വേണ്ടി. പിന്നെ എ മൗത്ത് ടു ടോക്ക്, സംസാരിക്കാനോ എന്ത് വേണം? ഒരു വായ വേണം അല്ലേ, സംസാരിക്കാൻ വേണ്ടി വായയുണ്ട്. പിന്നെ ആൻഡ് ടു ലെഗ്സ്, ഹൗ മെനി ലെഗ്സ്? ടു, ടു ലെഗ്സ് വി ഹാവ്, രണ്ട് കാലുകൾ ഉണ്ട്. എന്തിനാ? ടു വാക്ക്, നടക്കാനൊക്കെ വേണ്ടി നമുക്ക് രണ്ട് കാലുകളും ഉണ്ട്. But that's not all, because you see, I am special, I am me. Okay? ഈ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ചാണ്. അപ്പൊ ഏതെങ്കിലും ബോഡി പാർട്സിന്റെ പിക്ചേഴ്സ് ഒക്കെ തന്നിട്ട് ഇത് ഏത് ബോഡി പാർട്ടാണ് എന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂലേ? പറ്റും അല്ലേ. ഇപ്പോ ഹെഡിന്റെ ഒരു പിക്ചർ തന്നിട്ട് which body part is identify the body parts എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഹെഡ് ആണെന്ന് ഫൗണ്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യണം അല്ലേ, ചെയ്യണ്ടേ? അബൌട്ട് അവർ ബോഡി പാർട്സ്. ഫസ്റ്റ് ലെസണിൽ നമ്മൾ പഠിച്ചത് അബൌട്ട് മീ, ദിസ് ഇസ് മീ അല്ലേ, നമ്മളെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾ ഒരു ബോയ് ആണോ ഗേൾ ആണോ എന്നൊക്കെ ചോദിച്ചു, നമ്മൾ നമ്മളെ കുറിച്ച് പഠിച്ചു. സെക്കൻഡ് വണ്ണിൽ എന്താ പറയുന്നേ? ഇറ്റ്സ് അബൌട്ട് യുവർ ബോഡി പാർട്സ്. പിന്നെ നമ്മൾ പഠിച്ചത് ബോഡി പാർട്സിനെ കുറിച്ചാണ്. We have so many body parts like hand, head, ear, eyes, nose, mouth, finger, leg, chin, hand. ഇത്രയും ബോഡി പാർട്സ് കുറെ ഉണ്ട് നമുക്ക് അല്ലേ. ഇനിയും കുറെ ബോഡി പാർട്സ് ഉണ്ട്. നമ്മൾ ഇത്രയും ബോഡി പാർട്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ദെൻ നെക്സ്റ്റ് പോർഷൻ, പേജ് നമ്പർ 108. അവർ നെക്സ്റ്റ് പോർഷൻ ഈസ് അബൌട്ട് keep clean, how to keep always clean, and so many ways are there to keep always clean. eppozhum nammal clean aayikkan vendi kore kaaryangal nammal follow cheyanam ennu parnu alle. nalla makkal aanengil endiyum nammal ella divasavum idil paranja kaaryangal okke cheyyum alle. endokke kaaryangal aa idil parayunnathu rida? how to keep always clean. Brush your teeth. Wash your hands. Have a bath. Trim your nails. Comb your hair. And clean yours. Okay. Do these to keep clean. നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അല്ലേ. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തൊക്കെയാണ്? ബ്രഷ് യുവർ ടീത്ത്. Brush your teeth every day at 2 times. രണ്ട് തവണ ബ്രഷ് ചെയ്യണം അല്ലേ. നിങ്ങളിൽ എത്ര പേര് രണ്ട് തവണ ബ്രഷ് ചെയ്യാറുണ്ട്? രണ്ട് തവണ ഒരു ദിവസം ബ്രഷ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേരേ ഉള്ളൂ അല്ലേ. ആ ആലിയ ചെയ്യാറുണ്ട്, ആൻഡ്രിയ ചെയ്യാറുണ്ട്, പിന്നെ മുഹമ്മദ് സഹൽ ഉണ്ട്, യാൻദേവ് ബ്രഷ് ചെയ്യാറുണ്ട്, ആൻവി രതീഷ് ഉണ്ട്, അനുശ്രീ ചെയ്യാറുണ്ട്, ആൻഡ്രിയ തെരേസ് ചെയ്യാറുണ്ട്. ഓക്കെ, കുറെ പേര് എന്ത് ചെയ്യാറുണ്ട്? രണ്ട് നേരം ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ. കുറെ പേരുണ്ട്. ദക്ഷിണ രണ്ട് നേരം ബ്രഷ് ചെയ്യാറുണ്ടോ? ഉണ്ടോ മോളെ? ആ ഉണ്ട്, നല്ല മോളാണ്, രണ്ടു നേരം ബ്രഷ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോ എന്താണ്, നമ്മള് രണ്ട് നേരം ബ്രഷ് ചെയ്യണം അല്ലേ. ബ്രഷ് യുവർ ടീത്ത് എവ്രി ഡേ. അക്ഷര, അക്ഷരയും ചെയ്യാറുണ്ട്, ഇവ തെരേസ്. ഓക്കെ, എല്ലാരും ചെയ്യാറുണ്ടാ, നല്ല മക്കളാണ് എല്ലാവരും. അപ്പൊ രണ്ടു നേരം നമ്മള് ബ്രഷ് ചെയ്യാറുണ്ട്. എപ്പോഴൊക്കെയാ നമ്മള് ബ്രഷ് ചെയ്യേണ്ടത് രണ്ടു നേരം? എപ്പോഴൊക്കെയാ മുഹമ്മദ് ഫൈസാൻ, ഏതൊക്കെ സമയത്താ നമ്മൾ ബ്രഷ് ചെയ്യാറ്? രാത്രിയിലും രാവിലെയും. രാവിലെ എപ്പോഴാണ്? ഉറങ്ങിയെണീറ്റ ഉടനെയാണ്. ആ ഉറങ്ങിയെണീറ്റ ഉടനെയാണ്. രാത്രിയിലോ? ഉറങ്ങുമ്പോ ബ്രഷ് ചെയ്യാൻ പറ്റുമോ?
ഉറങ്ങുന്നതിന് മുൻപ് അല്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം അല്ലെ. രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യും എപ്പോഴ്, രാവിലെ ബിഫോർ ഈറ്റിംഗ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് അല്ലെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ബ്രഷ് ചെയ്യും അല്ലെ. പിന്നെയോ രാത്രിയിലും, രാത്രിയിലെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെ, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ അപ്പോഴും ബ്രഷ് ചെയ്യണം അല്ലെ. സോ ബ്രഷ് യുവർ ടീത്ത് എവറി ഡേ അറ്റ് ടു ടൈംസ് ഇൻ ദ മോർണിംഗ് ബിഫോർ ഈറ്റിംഗ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് നൈറ്റ് ആഫ്റ്റർ ഈറ്റിംഗ് അവർ ഡിന്നർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പും രാത്രി ബ്രേക്ക്ഫാസ്റ്റ് സോറി രാത്രി ഡിന്നർ കഴിച്ചിട്ട് ഇത് ഉറങ്ങുന്നതിന് മുമ്പും നമ്മൾ അങ്ങനെ രണ്ട് നേരമാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് വാഷ് യുവർ ഹാൻഡ്സ്. വാഷ് യുവർ ഹാൻഡ്സ് എപ്പോഴൊക്കെയാണ് നമ്മൾ കൈകൾ കഴുകേണ്ടത്, എപ്പോഴൊക്കെയാണ് മോളെ ആഷ്മി? എന്താണ് ആഷ്മി? ഓക്കെ ഓക്കെ. ദെൻ ദക്ഷ, ദക്ഷ പ്രദീപ്, ഓക്കെ എപ്പോഴൊക്കെയാണ് നമ്മുടെ വാഷ് യുവർ ഹാൻഡ്സ് മിസ് പറഞ്ഞു, എപ്പോഴൊക്കെ നമ്മൾ കൈകൾ കഴുകേണ്ടത്? കഴുകേണ്ടത് ചോദിക്കണ പറയും. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും പിന്നെയോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷവും അല്ലെ. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം. പക്ഷെ ഇപ്പൊ എന്താണ്, എല്ലായിടത്തും കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടെ കൂടെ കൈകൾ കഴുകണം അല്ലെ, വിത്ത് യൂസിങ് സോപ്പ് ആൻഡ് സോപ്പ് ഓർ ഹാൻഡ് വാഷ്, സോപ്പോ ഹാൻഡ് വാഷോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൊറോണ ഒക്കെ ആയതുകൊണ്ട് കൂടെ കൂടെ കൈകൾ കഴുകണം. അല്ലെങ്കിൽ എന്താണ്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും അല്ലെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് യുവർ മീൽസ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവുമാണ് നമ്മൾ എപ്പോഴും കൈ കഴുകേണ്ടത്. സോ ലിസൺ ഹിയർ, നമ്മുടെ ടൈം കഴിയാൻ വേണ്ടി പോവാണ്, ഒരു മിനിറ്റ് കൂടെ ഉള്ളൂ, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ട് ആവും. നമ്മുടെ എക്സാം ഉണ്ടാവുക 1:45-ന്. നന്നായിട്ട് ഒന്നുകൂടെ എല്ലാ പോർഷൻസ് ഒക്കെ നോക്കിയിട്ട് നല്ല മക്കളായിട്ട് 1:30 വീണ്ടും സൂമില് ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പൊ 1:30 മുഴുവൻ പേരും ക്ലാസ്സിൽ കയറുക. നല്ല മക്കളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുക കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എക്സാമിന് വേണ്ടി റെഡി ആയിട്ട് വരിക എല്ലാവരും. ടാറ്റ ടാറ്റ ബൈ ബൈ. Ta-da!